Hi friends, Cheerulli Media's puttiyoru episode like ellavarkkum swagatham. Endale nalla mazhayanu porthokke evadekku irangi povanum video edukkanum onnum pattatha oru saahajyathilanu alle gambheerayittu peyidondirikkanu ini raavile mudale engane thanneyanu appo nammude veettil ingane irikkanu appo ende kayil oru sambhavam undu njan kaanichu tharam ṭo da kanda denda oru kutti cycle le kandille attiyolayittulla oru cycle ഒരു കുഞ്ഞു സൈക്കിള് അപ്പോൾ ഇതാരെ ഉണ്ടാക്കി തന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചൊരാളെ ആളെ കണ്ട എല്ലാവർക്കും അത്ഭുതമാവും കാരണം അത്രയൊരു കുഞ്ഞു സൈക്കിളല്ലത് അതുപോലെ ഒരു കുഞ്ഞു കുട്ടിയാണ് നമുക്ക് ഇത് ഉണ്ടാക്കി തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും ചെറിയൊരു കുഞ്ഞു കുട്ടി ഇത് ഉണ്ടാക്കുന്നു എന്നാൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ ആളെ കാണിച്ചുതരാം ഇപ്പം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടി കലാകാരൻ ഇങ്ങോട്ട് നോക്കിയോ അപ്പോൾ എൻ്റെ പേര് യദു കൃഷ്ണൻ എന്നാണ് കേട്ടോ ഞങ്ങൾ അപ്പൂസേന്ന് വിളിക്കും അപ്പോൾ ഇതാരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ കടല ബിരിയാണി ഉണ്ടായിരുന്നില്ലേ നമ്മൾ അന്ന് അവിടെ നിന്ന് ചെയ്തതെന്ന് വീഡിയോ ആ കടല ബിരിയാണിയിൽ ഉണ്ടായിരുന്നവൻ അന്ന് എന്താ ഉണ്ടാക്കി തന്നാൽ എനിക്ക് കയ്യിലിടാൻ ചിരട്ടേൻ്റെ മോതിരം ഉണ്ടാക്കി തന്ന ആ ഒരു വ്യക്തിയാണ് കേട്ടോ ഈ ഇരിക്കണത് അപ്പോൾ ആ ആളാണ് നമുക്ക് ഈ ഒരു സൈക്കിളിതാ ഈ അടിപൊളി കുട്ടി സൈക്കിൾ ഉണ്ടാക്കിയത് ഇപ്പോൾ ഇതേപോലത്തെ സൈക്കിൾ ഉണ്ടാക്കാനുള്ള ഒരു പണിപ്പുരയിലാണ് ആളിരിക്കണത് അപ്പോൾ നമുക്ക് അവനോട് ചോദിച്ചു നോക്കാം എൻ്റെ കാര്യങ്ങളൊക്കെ ഇത് എൻ്റെ ഏട്ട ഏടത്തിയമ്മേൻ്റെ ഏട്ടൻ്റെ മോനാ കേട്ടോ ഞാൻ നാളെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അപ്പുസേ എന്താ പരിപാടി അത് വരയ്ക്കണല്ലേ ആദ്യം ആ അപ്പോൾ കാർഡ്ബോർഡിൽ ഇതാ ആദ്യം തന്നെ ഒരു കടലാസ് പെൻസിൽ എടുത്ത് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ് അപ്പുസ് സൈക്കിളിൻ്റെ ഈ ഒരു ഭാഗം അല്ലേ എന്നിട്ട് അത് വെട്ടിയെടുക്കണം അല്ലേ ആ അപ്പോൾ ആ പരിപാടിയാണ് കേട്ടോ അപ്പൂസ് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണേ അപ്പോൾ ഈ ഒരു സൈക്കിൾ അപ്പൂസ് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ടില്ല അപ്പൂസ് ഉണ്ടാക്കണേ ഞാൻ അത് കണ്ടിട്ടില്ല പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഈ ഒരു സൈക്കിൾ ലൈവായിട്ട് ഇപ്പോൾ ഞാൻ അപ്പൂസിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയാണേ നമ്മളെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് കാണും ചെയ്യാമല്ലോ അത് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പൂസ് ഉണ്ടാക്കാൻ പോണേ പിന്നെ അതുപോലെ പേപ്പറും ഈ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ സൈക്കിൾ ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അപ്പൂസേ ഇങ്ങനത്തെ എത്ര ഉണ്ടാക്കണം നാലെണ്ണം വേണ്ടരും പിന്നെ ഈ സൈക്കിളൊക്കെ ഉണ്ടാക്കണം എനിക്ക് എങ്ങനെ എങ്ങനെ തോന്നിയ ആരെങ്കിലും ഉണ്ടാക്കണത് കണ്ടിട്ടാണോ എങ്ങനെ തോന്നിയത് ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടാക്കണം എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നിയില്ലേ നല്ല ഐഡിയ ആണല്ലോ എനിക്ക് ഏതായാലും ഐഡിയപരമായി ഇങ്ങനെ ചെയ്യല്ലേ ഓരോന്ന് അപ്പൊ സ്കൂളുണ്ടോ ആ ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ അല്ലേ അപ്പൊ ഓൺലൈൻ ക്ലാസ് അതിന്റെ റെഡിക്ക് ഇങ്ങനെ പോണില്ലേ ഇപ്പൊ എത്ര ക്ലാസ്സിലാ ഇപ്പൊ എത്രയ്ക്ക് ജയിച്ചേ ആറിക്ക് അല്ലേ ഇപ്പൊ ഒരു ആറാം ക്ലാസ് കലാകാരനാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കണേ മനസ്സിലാക്കണം ആ ആ ആ ആയിക്കോട്ടെ അപ്പൊ നമ്മള് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മൂന്നും കൂടി അപ്പൊ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി ഇവിടെ റോൾ ഉണ്ടാക്കി ഒട്ടിക്കണം അപ്പൊ ആ പരിപാടി ഒക്കെ നമുക്ക് അതിനും ഈ കാർഡ്ബോർഡ് തന്നെയാ വേണ്ടേ A4 ഓക്കെ എന്നാ A4 എടുക്കുക അപ്പൊ അപ്പൂസേ ഇതിങ്ങനെ റോളാക്കിട്ട് ഒട്ടിക്കുക ചെയ്യാം പിന്നെ ഈ വേറെന്തോ ഒരു സംഭവം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ കത്തി ആ അടിപൊളിയായിട്ട് കത്തിയൊക്കെ ഉണ്ടാക്കിയെന്ന് നല്ല മോർച്ചുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടോ അയ്യ എൻ്റെ അടുത്തില്ലേ അയ്യ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ അതാ എനിക്ക് കാണിച്ചു തരണം കേട്ടോ ഇപ്പൊ ദാ ഫ്രണ്ട്സ് അപ്പൂസ് ഉണ്ടാക്കിയ കത്തി അതുകൊണ്ടോ ഇത് വെറും ചെറിയൊരു കുഞ്ഞി വടിക്കഷ്ണം ഒരു ബ്ലേഡും കഷ്ണം ഒരു പേപ്പറും വെച്ചിട്ട് അപ്പൂസ് ഉണ്ടാക്കിയ കത്തി കേട്ടോ നല്ല നല്ല മൂർച്ചയൊക്കെ ഉണ്ട് ഈ കത്തിക്ക് ഈ കത്തി ഉപയോഗിച്ചിട്ടാണ് അപ്പൂസ് ഇനി പേപ്പർ വെട്ടാൻ പോണേ അല്ല അപ്പൂസേ ഇതാക്കണേ വേറെ ഒന്നും കൂടി ഇട്ടതാ കണ്ടോ എന്ത് ഭംഗിയല്ലായാലും ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് രണ്ട് കത്തിയാള് അപ്പോൾ ഇതാ അപ്പൂസ് സ്വന്തമായിട്ടുണ്ടാക്കിയ കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ മുറിയുണ്ട് കേട്ടോ ഗംഭീരായിനെ ഇതാലോ ഇതിപ്പോ എന്താ പരിപാടി മുറിച്ചിട്ട് എന്താ സംഭവം എന്താ ചെയ്യണേ അത് ഹാൻഡിൽ വെക്കാന് ആ ഓക്കെ 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 ഇനി അത് അവിടെ ഒട്ടിച്ചു കൊടുക്കും അല്ലേ ഇനി അത് ഒട്ടിച്ചു കൊടുക്കുക അല്ലേ അപ്പം അത് ഫെവിക്കോളോണ്ട് ഒട്ടിക്കണ്ട അപ്പൂസേ ഇതുകൊണ്ട് ഒട്ടിച്ചാൽ മതി ഓക്കെ അപ്പം അപ്പൂസ് ഇനി സൈക്കിളിൻ്റെ ഈ ഒരു ഭാഗമല്ലേ ഉണ്ടാക്കാൻ പോണേ അതിനും പേപ്പർ തന്നെ അല്ലേ A4 അല്ലേ അപ്പം അത് വെട്ടണം ഇനി കേട്ടോ അപ്പൂസ് അതിന് അപ്പൂസ് ഈർക്കളക്കണതിൻ്റെ ഉള്ളിൽ അത് റോളാക്കാൻ വേണ്ടിയിട്ട് എളുപ്പം റോളാവാൻ വേണ്ടിയിട്ട് അല്ലേ പേപ്പറൊന്നും കീറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐഡിയപരമായിട്ട് ചെയ്യാണ് കേട്ടോ അത് ഒട്ടിക്കല്ലേ അപ്പൊ ഇതാരാ അറിയോ നമ്മൾ ചീരുട്ടി കേട്ടോ നമ്മളെ ഉണ്ണിമധുരം തന്നെ ഒരു വീഡിയോ എടുത്തില്ലേന്നില്ലേ ആ ഒരു വീഡിയോയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവള് ഉണ്ണിമധുരം കഴിക്കാനായിട്ട് അപ്പോൾ ഈ ചീരുട്ടിക്ക് ഇപ്പൊ 2 വയസ്സായിട്ടോ അപ്പൊ ഇത് എന്താ ഇത് എന്നൊക്കെ ചോദിച്ചു വന്നതാ എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കണേ അപ്പൂസ് ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചു എൻ്റെ മടി കയറി ഇരിക്കുകയാണ് ആളെന്തായാലും
ചിരിട്ട് എല്ലാവർക്കും ചാറ്റെടുത്തേ ചാറ്റെടുത്തേ ചിരിച്ചെടുത്തേ ചിരിച്ച് ചിരിക്ക് ഈ അപ്പോൾ ചിരുട്ട് ഈ സംഭവം കണ്ടിട്ടുണ്ടോ? ഇതെന്താ ഇതെന്താ ഈ തൊടരുത്, ഇതെന്താ ചക്കള്? ആ ചേച്ചേൻ്റെ ചക്കളാണ്, അതാ പിന്നെ ഒന്നുള്ളത്. എല്ലാത്തിനും ചേച്ചച്ചാ ചേച്ചച്ചാ. അപ്പോൾ അതാ ഇതുപോലത്തെ മൂന്നെണ്ണം അപ്പൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ, ഈ കാർഡ്ബോർഡ് മുതൽ അപ്പൂസ് വെള്ള പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ മൂന്നെണ്ണം കൂടി വെട്ടിയെടുക്കണം അല്ലേ അപ്പൂസെ? എന്നായിക്കോട്ടെ, എന്നാ കുറച്ച് റിസ്ക് ഉണ്ട് അല്ലേ, കട്ടിയുള്ള പേപ്പറായിട്ട്. ചിരുട്ടി ഇതെന്താ ഇതെന്താ ഇതെല്ലാവർക്കും കാണിച്ചെടുത്തേ, കുട്ടീൻ്റെ കുഞ്ഞു മാവേനെ. ഐ നല്ല രസം, ഒരു ഉമ്മ തളി, ഒരു ഉമ്മ ഒരു ഉമ്മ. ഐ ഇവളെ പേരെന്താ? മിട്ടു. ചിരുകുട്ടീൻ്റെ പാവേൻ്റെ പേരാണ് മിട്ടു. ഇതോ ഇത് ചക്കലുണ്ടാക്കുക അപ്പുതാട്ടൻ. ഇതെന്താ? ഓ എന്തൊരു സംശയമാണ് അറിയോ, എന്ത് കണ്ടാലും ഇതെന്താ? ആദ്യമൊക്കെ ഇതെന്താ ഡീന്നു, ഇപ്പൊ ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത് അല്ലേ? ആ ചക്കലുണ്ടാക്കുക പെണ്ണ്. ചക്കൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ കുട്ടിക്ക്. അടിപൊളി പാട്ട്, പച്ചക്കറിക്കായ തട്ടിലുള്ള പാട്ടാട്ടോ ഞങ്ങൾ പാടിയത്. ആർക്കെങ്കിലും ഒക്കെ മനസ്സിലായിനോ എന്തോ? അപ്പൊ അപ്പുസേ എവിടെ വരെ എത്തി? ആ സംഭവം ഒന്നും ഉണ്ടാക്കിയോ നോക്കട്ടെ. ആ അത് അപ്പുസ് അടിപൊളിയായിട്ട് ആ സംഭവങ്ങൾ ഇതാട്ടോ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ നേരം കൊണ്ട്. പപ്പുസേ ഇനി എന്താ എടുത്ത പരിപാടി? നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ രണ്ടെണ്ണല്ലേ ഒട്ടിച്ചിട്ടുള്ളൂ, ഇനി എന്താ ചെയ്യാ? ഓക്കെ. ഒഴിച്ചേരണപ്പൂ, ഇങ്ങനെ ഒഴിച്ചാൽ മതിയോ? കയ്യിരുത്താളാ. അപ്പൂസ് ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടേ. ഇനി കുറച്ചും കൂടി പശ വെച്ചിട്ടിട്ട് ആ പീസും കൂടി ഇവിടെ ചൊട്ടിക്കാം അല്ലേ. അപ്പം ആ പരിപാടി കഴിഞ്ഞു. അയ്യോ റിപ്പീറ്റ് അടിക്കുന്നു, അത്ര മതി. കൈയടിച്ച കൈയടിച്ച എല്ലാവരും. ഏയ് കുട്ടി അടിപൊളിയായി പാടി. അപ്പൂസത് അവിടെ ഒരു A4 ഒക്കെ എടുത്തതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കൂടിയും കവർ ചെയ്യാണ്ട് അപ്പോൾ അപ്പൂസ് അതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൂസേ അല്ലേ. ഈ ഭാഗത്തല്ലേ ഞാൻ ഒട്ടിക്കേണ്ട, ഈ രണ്ട് ഭാഗത്തും. എന്നിട്ട് നമുക്കത് പെയിൻറ് കൊടുക്കണം അല്ലേ. അപ്പോൾ അപ്പൂസ് ഇത് ഫുള്ള് കവറിങ് കഴിഞ്ഞു അല്ലേ. ഇനി എന്താ ചെയ്യണേ? ഈ സംഭവം അതുമ്പോൾ ഒട്ടിക്കല്ലേ. ആ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതാ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതുമ്പോൾ എന്താ പരിപാടി? ഈ പേപ്പർ ഇതൊരു സ്റ്റീലിൻ്റെ ഒരു കള മോഡൽ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ, 50-50 ബിസ്ക്കറ്റിൻ്റെ കൂടെ. ഈ ഒരു സംഭവം തന്നെ കേട്ടോ അപ്പൂസേ, എന്നാ ചുറ്റിക്കോ. അപ്പോൾ അപ്പൂസേ ഇത് നമ്മൾ ചുറ്റി ക്ലിയർ ആക്കിയില്ലേ, പിന്നെ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാണ്ടല്ലേ. നേരത്തെ പോലെ പേപ്പർ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെക്കല്ലേ. ഇനി ഇവിടെ കളർ കൊടുക്കണം അല്ലേ. നോക്കുക ഏത് കളറാണ് കൊടുക്കുക നമ്മൾ? ബ്ലാക്ക്. ബ്ലാക്ക്. അപ്പോൾ ഇതാ ഈ സംഭവം റെഡി ആയിട്ടുണ്ടേ. ഇനി ഇത് ഒന്നും കൂടെ ഉണങ്ങിക്കോട്ടല്ലേ അപ്പൂസേ. അപ്പോൾ അതോടെ വെക്കാം നമുക്ക്. ഇനി അടുത്ത എന്താ ഉണ്ടാക്കാൻ പോണേ? ഹാൻഡിൽ. ഇനി എന്താ ചെയ്യാൻ പോണേ അപ്പൂസേ? ഹാൻഡിലിന് ഒരു ഉറപ്പിട്ടാനല്ലേ. ഇനിയിപ്പോൾ അപ്പൂസ് ഒരു ഹാൻഡിലിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വളച്ചെടുക്കുക അല്ലേ. ഇതിത് പെയിൻറ് ചെയ്യണമല്ലോ അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ കമ്പിട്ട് കൊണ്ട് നമുക്ക് എളുപ്പമായിട്ട് വളയ്ക്കാം അല്ലേ. ചീരുട്ടിതാ അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഹെയർ ബാൻഡ് എന്തിനാ? ഇതെന്തിനാ? ഇതെന്താ? ഇത് ഇവിടെ വെക്കാന്, തലയിൽ വെക്കാന്. ഉമ്മേ തലയിൽ വെക്ക്, കാണിച്ചെടുക്ക് കാണിച്ചെടുക്ക്. അപ്പൂ താട്ടിന് തലയിൽ വെച്ചിട്ട് കാണിച്ചെടുക്ക്. ഉമ്മേ ഹായ്, നല്ല രക്ഷയില്ലേ ചോദിച്ചോക്ക്. മൺതാടിനോട് നല്ല രക്ഷയില്ലേ ചോദിച്ചോക്ക്. ചോദിച്ചോക്ക് നല്ല രക്ഷയില്ലേ ചോദിച്ചോക്ക്. ഡാ ഏത് ഇതാ കളർ കൊടുക്കുക. അപ്പൂ താട്ടൻ കളർ കൊടുക്കുകയാണേ. ഇപ്പം ഹാൻഡിലിൻ്റെ വർക്ക് കഴിഞ്ഞില്ല അപ്പൂസേ. ഇനി നമ്മൾ ടയർ വെക്കാനുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതെന്താ വെച്ചാൽ പേപ്പർ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കമ്പി അല്ലേ, കമ്പി ഇതാ കണ്ടില്ലേ, കമ്പി ഇങ്ങനെ ഇട്ടതാണ്. എന്നിട്ട് ഇങ്ങനെ വളച്ച് വെച്ച് ഇവിടെ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ടയറിൻ്റെ വർക്കാണേ. ഇതേപോലത്തെ ടയറാണ് അപ്പൂസ് ഉണ്ടാക്കുന്നത്. ഇതാ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ
ഇങ്ങനെ അടയാളം വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്തു അല്ലേ. ഇനി ഇത് വെട്ടിയെടുക്കലയ്യ. എന്നിട്ട് ഒരു ആറെണ്ണം വെട്ടിയിട്ട് ഒട്ടിക്കണം അല്ലേ. പിന്നെ ഇതാ ഇവിടെ വേറെ സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നാട്ടോ, സീറ്റ്. സീറ്റ് ഇത് പേപ്പറാണേ, പേപ്പർ ഇതേപോലെ മടക്കിയിട്ട് നേരത്തെ കണ്ടില്ലേ റോൾ പോലെ ഉണ്ടാക്കിയതിന് ശേഷം കളർ കൊടുത്തു അതിൻ്റെ ഉള്ളിൽ ഒരു ഇറുക്കൽ വെച്ചത്. ഇതാ സീറ്റ് വെക്കിയിട്ടുണ്ട്. അപ്പം എന്നാൽ നമുക്ക് ടയർ വെട്ടിയെടുക്കല്ലേ. പപ്പുസുദാ നല്ല അടിപൊളി ടയർ ഇത് ഉണ്ടാക്കിയിന് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ, കാർഡ്ബോർഡ് ഞാൻ നേരത്തെ കാണിച്ചതന്നില്ല, അതേ ആകൃതിക്ക് വെട്ടിയതിന് ശേഷം ഒട്ടിച്ചു. ഒട്ടിച്ചിട്ട് ഇനി കട്ട, അതല്ലേ അപ്പുസേ, ആ കട്ട വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലത്തെ സംഭവം പൊളിച്ചുണ്ടാക്കിയതാണേ. ഇത് ഇതേപോലെ വെട്ടിയിട്ട് മറ്റേ ടയറും കൂടി വെച്ചിട്ട് ഇതേപോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പം ഇനി ടയറിന് കറുത്ത കളർ കൊടുക്കുകയാണേ. പപ്പുസേ, ഫാബ്രിക് കളർ അല്ലേ ഈ കൊടുക്കണേ തമ്മിലൊക്കെ? വാട്ടർ കളർ വേണമെങ്കിലും കൊടുക്കാം. യൂസ് ചെയ്യണേ ഫാബ്രിക് ആണ്. ഈ കളറൊക്കെ കണക്കാരെ വാങ്ങി തന്നേ? ആ അതെ, അച്ഛൻ വാങ്ങി തന്നതാ. എന്താ നമുക്ക് ചെയ്യല്ലേ? നീ ഇതൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യണം. ഫിറ്റിംഗ് തുടങ്ങല്ലേ. എന്നാ ഓക്കെ, എന്ന് തുടങ്ങിക്കോ. ആദ്യം തന്നെ ഹാൻഡില്. സീറ്റ് അടുത്തതായിട്ട് പറീ. ഇതെന്താ സംഭവം പറഞ്ഞോണ്ടാ? ആ എനിക്ക് അറിയൊക്കെ ചെയ്യാം, എന്നാലും എനിക്ക് അറിയാമെന്ന് ഞാൻ പരീക്ഷിച്ചതാ. ഇത് ഇനി ഇവിടെ കട്ട് ചെയ്യണം. ഏതാ കത്തിയില്ലേ, കത്തി കൊണ്ട് അങ്ങനെ കട്ട് ചെയ്യണേ. അപ്പം അത് ഫിറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് നീ അപ്പുറത്ത് പെടല് വെക്കണം. ആ പെടലൊന്ന് കാണിച്ചുണ്ടോ? റെഡി ആയി. ഇപ്പോൾ ബാക്കത്തെ ടയറായിട്ടോ റെഡി ആക്കിക്കൊണ്ടിരിക്കണേ. ഉണ്ടോ അതിൻ്റെ നടുക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പുസ്. അപ്പോൾ ആ ടയറിൻ്റെ ഉള്ളിൽ ഇനി ഇതാ ഗിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ അപ്പുസ് ബാക്കത്തെ ടയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്താ അപ്പുസേ? നീ ചങ്ങല ഇടണം. അപ്പോൾ ഇതെന്താ സംഭവം? നൂലോ? നമ്മളീ പേപ്പറായിട്ട് ഇങ്ങനെ കയ്യിച്ച് ചുറ്റി. ആ പേപ്പർ കൊണ്ടുള്ള നൂലാട്ടത്. ഇതാ എന്തല്ലേ, കണ്ട ഒറിജിനൽ നൂലാ തോന്നും. പേപ്പർ ചുരുട്ടി ചെറിയൊരു കഷ്ണാക്കി എടുത്ത് ചുരുട്ടി ചുരുട്ടി. ഇതെന്താ ചിരുട്ടിയേ? ചിരുട്ടി കണ്ടിട്ട് എന്താ തോന്നണേ? ചക്കളല്ലേ. അപ്പൂസേ എന്നോട് മെന്താട്ടൻ, ശരിക്കുള്ള നൂൽ എന്തിനാ അതിനെടുക്കാത്തേന്ന്? ശരിക്കുള്ള നൂലെടുത്താൽ നേരത്തെ എന്നോട് പറഞ്ഞു, അത് ലൂസായി ഇങ്ങനെ നിൽക്കും അല്ലേ. ഇതാകുമ്പോൾ ഈ പേപ്പറാകുമ്പോൾ എന്താ വെച്ചാൽ ഒരു കുറച്ചൊരു ടെമ്പർ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കല്ലേ. ഇപ്പം നമ്മൾ മുന്നത്തെ ടയർ കൊടുക്കല്ലേ അപ്പൂസേ. അപ്പോൾ അതാ നമ്മളെ സൈക്കിളിൻ്റെ അവസാന മിനുക്ക് മണികളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ ബ്രേക്കും കാര്യങ്ങളും വെക്കാണ്ടേ. അപ്പോൾ അതും കൂടി ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ ഈ സംഭവമൊക്കെ അതാ ഇതന്നെ കാർഡ്ബോർഡ് ചുരുട്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതിനും പെയിൻറ്റ് കൊടുത്താട്ടതാ കണ്ടില്ലേ. നമ്മൾ നേരത്തെ ആ നൂലും എടുക്കാമല്ലേ. ഇതിപ്പോൾ എന്താ സംഭവം? ഇത് കേബിൾ വയറ്. കേബിൾ വയറ് ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാക്കണു, ഞങ്ങൾ രാവിലെ തുടങ്ങിയതാണ് അപ്പൂസും ഞാനും കൂടി ഇതിൻ്റെ പിറകിൽ. അപ്പോൾ എത്ര സമയമായി അറിയോ? ഇപ്പോൾ വൈകുന്നേരമായി, 6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഈ ഒരു ചെറിയൊരു കുഞ്ഞിക്കുട്ടി ഉണ്ടാക്കിയതാണ് ഈ സൈക്കിൾ. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഏത്? അത് മൈക്ക്. അപ്പോൾ ഇതാ ചീരുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ഓളിപ്പോൾ മൂന്നാമത്തെ ഡ്രസ്സ് മാറ്റി വന്നപ്പോഴേക്ക്. അത് മുത്ത്. അപ്പോൾ അങ്ങോട്ട് നോക്കി ടാറ്റ എടുക്കുക എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചീരുള്ളി മീഡിയ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മൾ ഇറുന്ന അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ ടാറ്റെടുക്ക്, ടാറ്റെടുക്ക് ചീരുട്ടിയേ. ടാറ്റാ. ഒരു ഫ്ലൈ കീസ് എടുത്താളി. ആ